ഹായ് ഐ എം റാസി ഐ എം എൻ ACCA ക്വാളിഫൈഡ് ആഫ്റ്റർ ഡിഗ്രിയാണ് ഞാൻ ACCA സ്റ്റാർട്ട് ചെയ്തത് 2021 ഡിഗ്രി ആയിരുന്നു 2021 ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ACCA സ്റ്റാർട്ട് ചെയ്തത് ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്തപ്പോഴാണ് ACCAനെ കുറിച്ചുള്ള സ്കോപ്പും അതിൻ്റെ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ACCA സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് ACCA ജോയിൻ ചെയ്തതും കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സായിട്ട് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് കൊണ്ട് ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി വരെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു വലിയ ഓവർ സ്റ്റഡീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആഫ്റ്റർ ഡിഗ്രിയാണ് ACCA ചൂസ് ചെയ്തതിന് ശേഷമായിരുന്നു എനിക്കൊരു എയിമും എൻ്റെ ഒരു ഗോളും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയതും കാര്യങ്ങളെല്ലാം ലോക്ക്ഡൗൺ ടൈമാണ് ഞാൻ ACCA സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ് ആ ടൈം ഉണ്ടായിരുന്നില്ല ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എലാൻസ് ആപ്പ് ത്രൂ ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ടോപ്പിക് വൈസ് സെലക്റ്റീവ് ആയിട്ട് ക്ലാസ് കാണാം ഏത് ടൈമിലും കാണാം സ്കിൽ ലെവൽ കഴിഞ്ഞതുകൊണ്ട് ഇതോടുകൂടി എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു പിന്നെ ഇതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു എയിമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ടൈമും എടുത്തില്ല നല്ലൊരു ഫാക്കൽറ്റി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു പിന്നെ ഈ ഒരു ജേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പെയിൻഫുള്ളാണ് കുറച്ച് ഉറക്കുവേണ്ടി പഠിക്കേണ്ടി അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട് ബട്ട് അതെല്ലാം ആഫ്റ്റർ ഓൾ റിസൾട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിയാണ് കാരണം ACCA പഠിക്കുന്ന എല്ലാവരും ഒരു എയിമാണ് ബിഗ് ഫോറിൽ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അപ്പോൾ പി ലെവൽ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയായിരുന്നു അങ്ങനെ അഫിലിയേറ്റ് ആയി അതിനുശേഷം ഇപ്പോൾ ഈ വൈ കൊച്ചിയിൽ ഓഡിറ്ററായി വർക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരു ഗോൾ ഉണ്ടാവല്ലോ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു ഗോളായിരുന്നു ബിഗ് ഫോറിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ ജേണിയിൽ തന്നെ ഹെൽപ്പ് ചെയ്ത ഫാമിലി ഫ്രണ്ട്സ് ആസ് വെൽ ആസ് ഓൾ ഫാക്കൽറ്റീസ് പിന്നെ എലാൻസ് ടീമിനോടും എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു